നമസ്കാരം ഉണ്ട് കേരള അക്കൗണ്ട് കോഡ് വോളിയം വണ്ണിനെ കുറിച്ചിട്ടാണ് പറയുന്നത് മൂന്നാമത്തെ പേപ്പറിൽ ഈ ഫിഫ് അമ്പത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ കേരള അക്കൗണ്ട് കോഡിൽ നിന്ന് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് മുമ്പാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് മാർക്കിന് സാധാരണ അക്കൗണ്ട് കോഡെന്ന് ചോദിക്കരുോ അക്കൗണ്ട് കോഡെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പുസ്തകമാണ് നൂറ്റി ഇരുപത്തെട്ട് പേജിലെ പുസ്തകമാണ് നൂറ്റി ഇരുപത്തെട്ട് പേജിൽ തന്നെ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം ഭാഗത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചതായി കാണുന്നില്ല എന്നാൽ നമുക്കൊരു നൂറ് തൊണ്ണൂറ് പേജ് വിചാരിച്ചു എന്നൊരു അമ്പത് മാർക്കാകുമ്പം രണ്ട് പേജിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ചില പേജിലെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ചില പേജിൽ ഒരുപടി ചോദ്യം ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ അക്കൗണ്ട് കൂടെ എടുക്കാൻ ഈ യൂട്യൂബിൽ ക്ലാസ് തരാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ അക്കൗണ്ട് കോഡിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം എൻ്റെ ബ്ലോഗിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറ് ലഭിക്കും പിന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഷുവറായിട്ട് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും അക്കൗണ്ട് കോഡിൻ്റെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അക്കൗണ്ട് കോഡിൻ്റെ അൻപത് മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇൻട്രഡക്ഷൻ്റെ വിത്തൌട്ട് പുസ്തകം നിങ്ങൾക്ക് പ്രശ്നമില്ല ഇൻട്രഡക്ഷൻ്റെ ക്ലാസ് ഞാൻ എടുത്തിരിക്കുന്നുണ്ട് ഈ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു അടുത്ത പരീക്ഷയ്ക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പോൾ മുഴുവൻ പുസ്തകത്തിൻ്റെയും വീഡിയോ ചെയ്യാനാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അന്നേരം ഈ അക്കൗണ്ട് കോഡ് എന്നെ കുറിച്ചിട്ട് പറയാം ആദ്യം ആമുകാന്നുള്ളത് അധ്യായങ്ങൾ ആദ്യം പ്രീഫേസ് പ്രീഫേസിൽ നമ്മൾ ഏകദേശം എത്ര ബോളിയാണ് അക്കൗണ്ട് കോഡുള്ളത് ലോക്കൽ റൂളിങ് ഇതെല്ലാം ചോദിക്കുന്നത് രണ്ട് ചോദ്യം ചോദിച്ചത് ഞാനതിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഡെഫിനിഷൻസാണ് ഡെഫിനിഷൻസിന് അക്കൗണ്ട് ജനറൽ സിവിൽ ഓഫീസർ ബാങ്ക് ഇതെല്ലാം ബന്ധപ്പെട്ട രണ്ട് ചോദ്യം ചോദിച്ച് കാണുന്ന ഡെഫിനേഷൻ കുറച്ചേ ഉള്ളൂ രണ്ട് മൂന്ന് അഞ്ചാറ് ഡെഫിനിഷൻസേ ഉള്ളൂ അടുത്ത് ചാപ്റ്റർ വണ് ആണ് ചാപ്റ്റർ വണ്ണിൽ ശരാശരി ഒരു മൂന്ന് മാർക്ക് കൊടുത്തിട്ടുണ്ട് ചാപ്റ്റർ വണ്ണിൽ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ അഞ്ചാമത്തെ ആർട്ടിക്കിളാണ് അഞ്ചാമത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേഷൻ ആക്ട് സ്ഥിരമായിട്ട് ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യം എല്ലാ പരീക്ഷക്കും ചോദിക്കുന്നുണ്ട് നിങ്ങളത് ഒന്ന് ശ്രദ്ധിക്കുക അതുമാത്രമല്ല ബ്ലോഗ് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ആറ് വർഷത്തെ ചോദ്യം കൊടുത്തിട്ടുണ്ട് അതായത് അറുന്നൂറ് ചോദ്യം കൊടുത്തിട്ടുണ്ട് ഈ അറുന്നൂറ് ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലെ ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അത് നോക്കിയാൽ തന്നെ നിങ്ങൾ ഓരോരു ചാപ്റ്റർ അക്കൗണ്ട് കൂടിയിൽ ഓരോരോ ചാപ്റ്റർ നോക്കി ആറ് ചോദ്യം വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ ചെയ്യേണ്ട ഒന്നും രണ്ടും ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ബ്ലോഗിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്ത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റൻ പേപ്പർ ഒന്ന് മുതൽ ആറ് വരെ ചോദ്യങ്ങൾ വെറുതെ ക്ലിക്ക് ചെയ്ത മൊബൈൽ നമ്പർ എളുപ്പത്തിൽ നമുക്ക് വായിക്കാം ക്ലിക്ക് ചെയ്താൽ എളുപ്പത്തിൽ വായിക്കാം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം വരും കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ചോദ്യത്തിൽ കാണുമ്പോൾ നമുക്ക് സന്തോഷം വരും അന്നേരം ഈ ആദ്യത്തെ ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് ഒന്നാമത്തെ ചാപ്റ്ററിൽ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഡ്യൂട്ടീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഇൻട്രഡക്ഷനിലും പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ ഇൻട്രഡക്ഷൻ്റെ ക്ലാസ്സിലും അത് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ ആർട്ടിക്കിൾ അതാണ് രണ്ടാമത്തത് കൺട്രോളർ ആൻഡ് ഓഡിറ്ററി ജനറൽ പവേഴ്സ് അണ്ടർ ദി ഇനീഷ്യൽ ആൻഡ് സബ്സിഡറി ആണ് മൂന്നാമത്തെ ആർട്ടിക്കിളും പ്രധാനപ്പെട്ടതാണ് അതിൽ രണ്ട് ചോദ്യങ്ങൾ ഞാൻ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുക്കാൻ പറ്റുമോ അറിയില്ല കാരണം എന്നാൽ പിന്നെ പരീക്ഷ ആയില്ലേ ഫിനാൻസ്കൂഡിൻ്റെ പിന്നെ ഇതേ ടൈപ്പിലൊരു ക്ലാസ് ചെയ്യണമെന്നുണ്ട് സമയമുണ്ടെങ്കിൽ ഞാൻ ഫിനാൻസ് കോഡിന്റെ ബഡ്ജറ്റ് മാനുവലിന്റെ കുറിച്ച് ബുദ്ധിമുട്ടില്ല ഒരു സംഭവം ബഡ്ജറ്റ് മാനുവൽ എന്ന് പറയുന്നത് ബഡ്ജറ്റ് മാനുവലിനെ കുറിച്ചിട്ടുള്ള ഓരോ ചാപ്റ്റർ വൈസ് ആയ കാര്യങ്ങളും ഞാൻ പറയാം ചോദ്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ നോക്കാം ആ കണ്ടന്റ് നോക്ക എവിടെ ആയില്ല കാരണം വിത്ത് ബുക്ക് അല്ലേ കേരള അക്കൗണ്ട് കോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഇല്ല കേരള അക്കൗണ്ട് കോഡിന് ഇൻഡെക്സ് ഇല്ല അതുകൊണ്ട് ഇൻഡെക്സ് കണ്ടെത്താനാവില്ല നിങ്ങൾ കണ്ടന്റ് പേജ് ഉണ്ട് കണ്ടന്റ് പേജ് ആറ് പേജ് കണ്ടൻറ് ഉണ്ട് അത് രണ്ട് മൂന്നോ നാലോ പ്രാവശ്യം വായിച്ചാൽ തന്നെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഏത് അക്കൗണ്ട് കൂടുന്നതാണോ ഇൻട്രഡക്ഷൻ നമുക്ക് മനസ്സിലാവും ഓക്കെ ഓൾ ദി ബെസ്റ്റ്